ഒരടികിട്ടി വീണ് എഴുന്നേൽക്കുന്നതിനു മുമ്പേയാണ് സുധാകരന് അടുത്ത അടി കിട്ടുന്നത്. തൃക്കാക്കര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും കേന്ദ്രത്തിൽ സുധാകരനോട് ഇപ്പോഴും നേതാക്കൾക്ക് ഐത്തം തന്നെയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് അതോറിറ്റി കെപിസിസിയുടെ അനുരഞ്ജന പട്ടികയിൽ വീണ്ടും വീണ്ടും ഇടപെടുകയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് അതോറിറ്റി ഇടപെട്ടതോടെ കെപിസിസിയുടെ അനുരഞ്ജന പട്ടികയിൽ വരും ദിവസങ്ങളിൽ വീണ്ടും മാറ്റം വരും. കേരളത്തിൽ നിന്ന് നിലവിൽ കൈമാറിയ പട്ടിക സംബന്ധിച്ച് സംസ്ഥാന വരണാധികാരി ജി പരമേശ്വര വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. 50 ൽ താഴെ പ്രായമുള്ളവരുടെ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നും നിർദ്ദേശിച്ചു. കെപിസിസി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ട ഇലക്ടറൽ കോളേജായ കെപിസിസി ജനറൽ ബോഡി പട്ടികയിലാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, വി ഡി സതീശൻ, എം എം ഹസൻ എന്നിവർ ചേർന്ന് അഭിപ്രായ ഐക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക കൈമാറണം എന്നാണ് പുതിയ നിർദ്ദേശം. നിലവിലുള്ള 280 അംഗ പട്ടികയിൽ മരിച്ചുപോയവരുടെയും പാർട്ടി വിട്ടുപോയവരുടെയും ഒഴിവുകൾ മാത്രം നികത്താനായിരുന്നു നേരത്തെ തീരുമാനം. അങ്ങനെ 50 പേരെ മാത്രം പുതിയതായി ഉൾപ്പെടുത്തിയ പട്ടിക കേരളത്തിൽ നിന്നും കൈമാറിയിരുന്നു. എന്നാൽ ഇത് പഴയ ഗ്രൂപ്പ് വീതം വയ്പിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നും 50% പുതുമുഖങ്ങൾക്ക് നീക്കിവെക്കണമെന്നും ചിന്തൻ ശിവനെ തീരുമാനം ലംഘിച്ചെന്നും ചൂണ്ടിക്കാട്ടി ടി എൻ പ്രതാപൻ എം പി അടക്കമുള്ളവർ ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഇതോടെ അംഗങ്ങളുടെ പ്രായം, മതം, സ്ത്രീയോ പുരുഷനോ തുടങ്ങിയ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അതോറിറ്റി പട്ടിക മടക്കി. ചെറുപ്പക്കാരുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് കൂടി നിർദ്ദേശിച്ചതോടെ പട്ടികയിൽ ചെറിയ അഴിച്ചുപണി വേണ്ടിവരുമെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. 280 അംഗ പട്ടികയിൽ നിലവിൽ 75 മുതൽ 80% പേർ 50 താഴെ പ്രായമുള്ളവരാണ്. എണ്ണം 100 വർദ്ധിപ്പിക്കാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. പ്രവർത്തന രംഗത്ത് തീർത്തും സജീവമല്ലാത്ത മുതിർന്ന നേതാക്കളിൽ ചിലർ അതോടെ കെ പി സി സി പട്ടികയിൽ നിന്നും പുറത്താകും എന്ന് സൂചന. കെ സുധാകരനും സതീശനും ഇത് സംബന്ധിച്ച് ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു. കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി യു രാധാകൃഷ്ണനും കെ ജയന്തും തെരഞ്ഞെടുപ്പ് അതോറിറ്റി ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ നിലവിൽ ശേഖരിക്കുകയാണ്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരെ വിശ്വാസത്തിലെടുത്ത് മാത്രം പുതിയ പട്ടിക സമർപ്പിക്കണം എന്നാണ് ശ്രമം. തങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് തയ്യാറാക്കുന്ന പട്ടിക ഡൽഹിയിൽ വെച്ച് ആകെ അഴിച്ചുപണിതാൽ ഒത്തുതീർപ്പ് അന്തരീക്ഷത്തിന് മംഗലേൽക്കുമെന്ന് ഗ്രൂപ്പുകൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എം എം ഹസൻ കെ പി സി സി പ്രസിഡന്റായ സമയത്താണ് ഒടുവിൽ കെ പി സി സി ജനറൽ ബോഡി പട്ടിക ഇതുപോലെ തയ്യാറാക്കി സമർപ്പിച്ചത്. അന്ന് 5 തിരുത്തൽ വേണ്ടി വന്നു. ആ പട്ടിക അടിസ്ഥാനമാക്കിയതും ഒഴിവുകൾ നികത്തിയും തയ്യാറാക്കിയ പുതിയ പട്ടികയിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പുതിയ ഇടപെടൽ.